നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ കൊട്ടി ആഘോഷിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ വലിയ ആശ്വാസമായിരുന്നു ലബനൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഇപ്പോൾ ഇതാ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യമാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ട് മണിക്കൂറുകളായില്ല അതിനിടയിൽ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണമാണ് ഇസ്രായേൽ സൈന്യം ഉന്നയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ച് ഇസ്രായേൽ കനത്ത ആക്രമണം ലെബനാനിൽ നടത്തി തെക്കൻ ലെബനാനിലാണ് ഇസ്രായേൽ അധിനിവേശ സൈന്യം ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കേന്ദ്രത്തിനെതിരെ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത് മാത്രമല്ല ചില നിയന്ത്രണങ്ങൾ കൂടി ഇസ്രായേൽ സൈന്യം വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് തെക്കൻ ലെബനാനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇസ്രായേൽ സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ രാവിലെ ഏഴ് വരെ ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി ഇസ്രായേൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനിക മേധാവിയുടെ അറബിക് വക്താവ് അവിജയ് അദ്രയാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയത് ഹിസ്ബുല്ല എം പി ഹസൻ ഫ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ലബനാൻ പൌരന്മാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പ് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ലബനാന്റെ തെക്കൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്ന സാധാരണക്കാർ അവർക്ക് നേരെയാണ് ഇസ്രായേൽ വെടിയുതിർത്തത് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നവരെ ഇസ്രായേൽ സേന ആക്രമിക്കുക യാണെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഫദിലല്ല മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പതിനാല് മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ചായിരുന്നു പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെ ലബനാനിൽ ഹിസ്ബുല്ലയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ ഇതോടെ തെക്കൻ ലെബനാനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി ഇസ്രായേൽ സൈനിക പിന്മാറ്റവും തുടങ്ങിയിരുന്നു ബെറൂട്ടിലും ലബനാന്റെ മറ്റിടങ്ങളിലും ഈ ഇടയ്ക്കായിട്ട് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തൽ എന്ന യു കാര്യത്തിന് അംഗീകാരം നല്കിയത് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സേന നിലയുറിപ്പിച്ച ഇടങ്ങളിൽ പ്രവേശിക്കരുത് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുത് എന്നതടക്കമുള്ള കർശനമായ ഉപാധികളുണ്ട് ഈ ഉപാധികളോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ലിറ്റാനി പുഴയുടെ വടക്കു ഭാഗത്തുള്ള ഹിസ്ബുള്ള പ്രവർത്തകർ പിൻവാങ്ങണം എന്നതടക്കമുള്ള ഉപാധിയും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് മുന്നോട്ട് വെച്ചിരുന്നു പകരം അതിർത്തിയിൽ അയ്യായിരം ലബനാൻ സൈനികരെ വിന്യസിക്കാനായിരുന്നു നീക്കം ൽ ഫ്രാൻസ് യു എസ് എന്നിവ സംയുക്തമായിട്ടാണ് ലെബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനൊപ്പം ഇസ്രായേലിനെ ഹിസ്ബുള്ളയുടെ മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് വെടിനിർത്തലെന്ന് യു എസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു പക്ഷേ ഈ വെടിനിർത്തൽ താൽക്കാലികമായിട്ട് നിർത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ കുടിയൊഴിപ്പിക്കൽ അതുപോലെ തന്നെ ഒരു മണിക്കൂർ മുമ്പ് വ്യോമാക്രമണം നടത്തിയും ഇസ്രായേൽ ആക്രമണം തുടർന്നിരുന്നു അതേസമയം അതിർത്തിയിൽ തുരന്തം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം വീണ്ടും നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഈ വെടിനിർത്തൽ കരാർ ഇപ്പോൾ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഉന്നയിച്ചിരിക്കുന്ന ചില ആരോപണങ്ങൾ സംശയാസ്പദമായ ചിലർ വാഹനങ്ങളിൽ തെക്കൻ മേഖലയിലെ നിരവധി പ്രദേശങ്ങളിൽ എത്തി അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്നത് അടക്കമുള്ള ഒരു വിശദീകരണവും ഇസ്രായേൽ നൽകിയിട്ടുണ്ട് തെക്കൻ ലെബലിലെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നവരെ ഇസ്രായേൽ ആക്രമിക്കുകയാണെന്ന് ഹിസ്ബുള്ള നിയമനിർ നിർമാതാവ് അടക്കമുള്ളവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു അതിർത്തിയിലെ പട്ടണങ്ങളിലെ താമസക്കാരോട് സ്വന്തം സുരക്ഷയ്ക്കായി ഇനിയും മടങ്ങരുതെന്ന് ഇസ്രായേൽ സൈന്യം അഭ്യർത്ഥിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നു വ്യാഴാഴ്ച രാവിലെയോടെ അതിർത്തിയിലെ ആറു പ്രദേശങ്ങൾ ഇസ്രായേൽ ടാങ്കിന് നേരെ തീപിടുത്തമുണ്ടായി മർക്കബ വസാനി കബർ ചൌഹ ഗിയാം തായ്ബേ മർജിയോണു ചുറ്റുമുള്ള കാർഷിക സമതലങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടത്തിയതെന്ന് സ്റ്റേറ്റ് മീഡിയാസും ലബനി സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചിരുന്നു ലബനിലും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്ന നീലരേഖയുടെ രണ്ട് കിലോമീറ്ററിനുള്ളിലായിരുന്നു എല്ലാ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് മർക്കബയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു തെക്കൻ അതിർത്തിക്ക് അടുത്തുള്ള വീടുകളിൽ നിന്ന് കുടിയറക്കപ്പെട്ട ലബനീസ് കുടുംബങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾ പരിശോധിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ മടങ്ങിപ്പോകാനുള്ള അനുവാദം അടക്കം നൽകിയതാണ് എന്തായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിൽ ഇത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് News Desk, Malia Libarta.